படிக்கையில் கல்யாணம் கண்டோ காத்திக்கிளியே உள்ளத்தில் செண்டு மல்லிப்பூ வெறிஞ்சொராளுண்டோ அழகோலும் தம்பிரானுண்டோ கண்ணாடிக்கையில் கல்யாணம் கண்டோ. നമസ്കാരം, ഞാൻ ജോബി ചോന്നുമുണ്ട്. ഞാൻ ഈങ്ങാപ്പുഴയിലുള്ള നമ്മുടെ ശ്രീലത ചേച്ചിയുടെ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ. ഈ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്ത് എന്താ ഗുണം എന്നറിയോ? നല്ല പാട്ടും കേൾക്കാം, അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം. ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം, നല്ല വിശേഷം. എത്ര നാളായി ഓട്ടോറിക്ഷ ഓടിക്കുന്നു? ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിയിട്ട് 11 വർഷമായി. പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടോ? പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് പറഞ്ഞാൽ ആദ്യം കുറച്ചൊക്കെ പഠിച്ചിരുന്നു, പിന്നെ അതൊക്കെ നിർത്തിപ്പോയി. കുടുംബമായി കഴിഞ്ഞപ്പോ പിന്നെ കൈതപ്രസാദിന്റെ ഒരു പരസ്യം കണ്ടു ഞാന് മലയാള മനോരമയില് പത്രത്തിൽ. അപ്പോ ആ പരസ്യം കണ്ടപ്പോ ഞാൻ അതിലേക്ക് ചെറിയൊരു നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്തു. ചെയ്തു കഴിഞ്ഞപ്പം സാറ് പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഇവിടെ വരാൻ. അങ്ങനെ എനിക്ക് പിന്നെ അവിടെ എല്ലാവർക്കും ഫീസ് കൂടുതലാണ്. അപ്പൊ എന്നോട് പറഞ്ഞു നീ ഇത്രയും ദൂരെയല്ലേ, നീ വന്നോ, ഞാൻ നിന്നെ പഠിപ്പിച്ചോളാം. അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവർക്കും 300 രൂപ ഫീസ് കൊടുക്കുന്ന സമയത്ത് ഞാന് എനിക്ക് 150 രൂപ മാത്രം. അങ്ങനെയാണ് കുറച്ചു കാലം പഠിച്ചത്. വീട്ടിലെ അച്ഛനും അമ്മയും ഒരാങ്ങളെയും ഞാനുമാണ് താമസം. ഇപ്പം അവര് കുടുംബ എന്റെ കല്യാണം കഴിഞ്ഞതോടുകൂടി ഞാനും ഹസ്ബൻഡും. ഓട്ടോ ഓടിക്കുന്നത് ഈങ്ങാപ്പുഴ ചാനലാണ്. ഈങ്ങാപ്പുഴ പേരുണ്ട് ചാനലിൽ? ലേഡീസ് ചാനലിൽ ഞങ്ങൾ 5 പേരുണ്ട്. 5 പേരുണ്ട്. നിങ്ങൾ ഭയങ്കര കൂട്ടാന്ന് ഞാൻ അറിഞ്ഞത്. എല്ലാരും അടുത്തടുത്തുണ്ട്. അടുത്തുണ്ട്. എന്തായാലും ഒരു കാര്യം ചോദിക്കാം, ഇനി ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ഇനി ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ നാടൻപാട്ട് ട്രൂപ്പിൽ പോകുന്നുണ്ട്. അപ്പൊ ഞാനൊരു നാടൻപാട്ടിന്റെ 4 പേര് പാടാം. ആയിക്കോട്ടെ. അരിയം 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 നല്ലൊരു പാടം, അരിയും 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 നല്ലൊരു പാടം. അരിയം പാടട്ടെ കന്നാലിപ്പൂട്ടണ കാലം, അരിയം പാടട്ടെ കന്നാലിപ്പൂട്ടണ കാലം. അരിയം പാടട്ടെ കട്ട തള്ളണ കാലം, അരിയം പാടട്ടെ കട്ട തള്ളണ കാലം. എന്റെ അമ്മ മതി ചേച്ചി, മതി മതി. അതെ, ഏതൊക്കെ ഭാഷകളുടെ പാട്ടാ ചേച്ചി? എല്ലാം പിന്നെ അങ്ങനെ തമിഴ് അറിയാം പിന്നെ, പക്ഷെ അങ്ങനെ അങ്ങോട്ട് പാടുന്നില്ല. നിങ്ങൾ പ്രോഗ്രാമുകൾക്ക് വല്ലതും പോവാറുണ്ട്? പ്രോഗ്രാമില് ഞാൻ നടമാട്ട് ട്രൂപ്പിലാണ് പോവല്. പിന്നെ ഇങ്ങനെ കേരളോത്സവം അങ്ങനെയുള്ള വേദികളില് അതൊക്കെ പോട്ടെ. എനിക്ക് ഒരു പാട്ടും കൂടി പാടി തരണം. ഒരു പാട്ടും കൂടി. അതെ, അതായിരിക്കും. അത് ചിത്ര ചേച്ചിയുടെ നല്ലൊരു. ആയിക്കോട്ടെ. കൈ അടിക്കാതിരിക്കാൻ പറ്റില്ല, എന്ത് നല്ല സൗണ്ട് ആക്കി. ഓ എന്റെ പൊന്നു, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കൂട്ടുകാരികളൊക്കെ ഒന്ന് വിളിച്ചാലോ? ഇറങ്ങി നിന്നൊന്ന് വിളിച്ചെല്ലാരെയും. എന്റെ പൊന്നെ, ഹലോ, ഇവിടെ ഇവിടെ ഇന്ന് വന്നേ. ആ ഇവരുടെ ചങ്ക് ഫ്രണ്ട്സാണ് നമ്മൾ ആദ്യമായിട്ട് വിളിച്ച്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. പേരൊക്കെ ഒന്ന് പറഞ്ഞേ. എന്റെ പേര് സജിത. സജിത. സജിതയുടെ വീട് എവിടെയാ? ഇവിടെ കൈപ്പുറം. കൈപ്പുറം. ഇവിടെ അടുത്ത് തന്നെ. അതെ. എത്ര നാളെ ഇവിടെ ഓട്ടോ ഓടിക്കുന്നു? 13 വർഷമായി. 13 വർഷമായി. അടുത്ത ചേച്ചി? മാണിക്കുട്ടി. മാണിക്കുട്ടി. അജിത. ഇവിടെ തന്നെ. പേര്? ശ്രീമതി. ചേച്ചി ഇവിടെ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്? അതെ അല്ലേ. എത്ര നാളെ നിങ്ങളെ കൂടെ വണ്ടി ഓടിക്കുന്നു? എന്താണ് നമ്മുടെ കൂട്ടുകാരനെ പറ്റി പറയാനുള്ളത്?
നന്നായിട്ട് പാട്ട് പാടുമല്ലേ. നിങ്ങൾക്കൊരു ഒഴിവു സമയങ്ങളിലൊക്കെ പാട്ട് പാടി തരും അല്ലേ. ഓ, ഈ ചേച്ചിനെ നമുക്ക് ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കണം കേട്ടോ. കാരണം എന്ത് നല്ല പാട്ടാല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അല്ലേ. സജിത, ഞാൻ കാര്യം ചോദിക്കട്ടെ. അയ്യോ, പേര് മറന്നു. അജിത, സജിത, അതെ, ഈ സാധാരണ ലേഡീസൊക്കെ എന്താ പറയാ, ഈ ഒരു മേഖല തെരഞ്ഞെടുക്കാൻ കുറച്ച് മടിക്കുന്ന ഒരു ഇതാണ് അല്ലേ. കാരണം ഇത്തിരി റിസ്ക് ഉള്ള ഒരു ഇതാണ്. ഈ നിങ്ങൾ ഇത് തന്നെ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? തെരഞ്ഞെടുത്ത കാരണം പ്രത്യേകിച്ച് ഒന്നും ഇല്ല. പഞ്ചായത്ത് നിന്ന് ഞങ്ങള് കുടുംബശ്രീ വഴി കിട്ടിയതാണ് അല്ലേ. ഓട്ടോറിക്ഷ പഠിപ്പിച്ച് പിന്നെ ഞങ്ങളൊക്കെ ലോൺ എടുത്തു. പിന്നെ വേറൊരു കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഇത് തെരഞ്ഞെടുത്ത എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രത്യേക കാരണം, നമ്മളിപ്പോ ഒരു ഗവൺമെന്റ് ജോലിയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ വീട്ടിലോ അയൽവാസിക്കോ ഇവർക്കാർക്കോ ഒരു ബുദ്ധിമുട്ട് വന്നാലും, ഇന്നിപ്പോ വിളിക്കുക ചേച്ചിക്ക് സുഖമല്ല എന്ന്, നമ്മൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഒരു പണിയാണെങ്കിൽ ആരെല്ലോ കാലം പിടിക്കണം ഒന്ന് പോവാൻ. ഈ ഓട്ടോറിക്ഷ ആകുമ്പോ വിളിക്കുമ്പോ വണ്ടി എടുത്ത് പോകാം. ആരെയും പഠിക്കണ്ട, ആരെയും പഠിക്കണം. നമുക്ക് ഇഷ്ടമുള്ള പണിക്ക് വന്നാൽ ഇഷ്ടമുള്ളപ്പോ പോയാ മതി. പൈസ പിന്നെ ഒരു 100 രൂപനോ ഡീസലോ ഗ്യാസോ വണ്ടിയിലുണ്ടെങ്കിൽ ആരോട് ഒരു 50-ഓ 100-ഓ ചോദിച്ചാൽ ആരും തരും. കാരണം ഞങ്ങളൊന്നും ഓടിയാ കൊടുക്കാൻ പറ്റൂ, അല്ലാത്തവന് ഒരു 5,000 തരില്ലേ. ഏകദേശം എത്ര രൂപയ്ക്ക് ഓടും നമ്മളിവിടെ? 1,000 രൂപ ഉണ്ടെങ്കിൽ വിലയൊക്കെ കൂടിയതോ അല്ലേ. ചേച്ചി പറ, പിന്നെന്താ അടുത്തൊരു, എനിക്ക് മലയാളത്തിൽ ഒരു പാട്ട് പാടി തരണം. ഏതാണ് മലയാളത്തിലെ? നമുക്കൊരു പിന്നെ ഒരു നാടൻപാട്ട്, നല്ല നാടൻപാട്ട് പാടാം. ഓക്കെ. കുട്ടനാടിൻ പദം കൊയ്ത്തിനു പോകുവാൻ പട്ടം കൊടുന്നവർ പട്ടിണിക്കാർ, അച്ഛനളിയൻ എളിന്നിരു കൂട്ടരും അച്ഛനന്മാരും അങ്ങൊത്തുകൂടി. കുട്ടനാടിൻ പദം കൊയ്ത്തിനു പോകുവാൻ പട്ടം കൊടുന്നവർ പട്ടിണിക്കാർ, അച്ഛനളിയൻ എളിന്നിരു കൂട്ടരും അച്ഛനന്മാരും അങ്ങൊത്തുകൂടി. ഏരണ്ടപ്പ തിണ്ടാരേ തിണ്ടാരേ തക തിണ്ടക താരാ, തിണ്ടാരേ തിണ്ടാരേ തക തിണ്ടക താരാ, തിണ്ടാരേ തിണ്ടാരേ തക തിണ്ടക താരാ, തിണ്ടാരേ തിണ്ടാരേ തക തിണ്ടക താരാ. ചിത്തിര ചിര ചെറിയ കുറിയ പിന്നത്തരം പെണ്ണുങ്ങളൊത്തുകൂടി. കുട്ടനാടിൻ പദം കൊയ്ത്തിനു പോകുവാൻ പട്ടം കൂട്ടുന്നവർ പട്ടിണിക്കാർ, ചിത്തിര ചിര ചെറിയ കുറിയ പിന്നത്തരം പെണ്ണുങ്ങളൊത്തുകൂടി. കുട്ടനാടിൻ പദം കൊയ്ത്തിനു പോകുവാൻ പട്ടം കൂട്ടുന്നവർ പട്ടിണിക്കാർ, തിണ്ടാരേ തിണ്ടാരേ തക തിണ്ടക താരാ, തിണ്ടാരേ തിണ്ടാരേ തക തിണ്ടക താരാ, തിണ്ടാരേ തിണ്ടാരേ തക തിണ്ടക താരാ, അടിപൊളിയായിട്ട്. അതെ, ഒരു അസാധ്യ കലാകാരിയാണ്. ഇവർ എന്താ പറയാ, ഈ വഴിക്കൊക്കെ പോകുമ്പോ എന്നോട് മിക്കവാറും വിളിക്കാറുണ്ട്, ചോദിച്ചേട്ടാ എപ്പോഴാ കാണാൻ പറ്റും. പക്ഷെ ചേച്ചി ഇത്ര നന്നായി പാടുന്നു ഞാൻ വിചാരിച്ചില്ല. എന്താണ് ഒരു ആഗ്രഹം ഉള്ളത് മുന്നില്? ആഗ്രഹം എന്ന് പറഞ്ഞാല് ഇപ്പം പിന്നെ നല്ലൊരു പാട്ടുകാരിയാണെന്നായിരുന്നു ആഗ്രഹം, അതൊന്നും നടന്നില്ല. ആണ് എന്നാലും പിന്നെ എവിടെ എത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ വേണ്ട, നിങ്ങള് ഞങ്ങളുടെയൊക്കെ മുമ്പിൽ വലിയൊരു സംഭവം, നമുക്കൊന്നും പറ്റാത്ത കാര്യം നിങ്ങൾ ചെയ്യുമ്പോ നിങ്ങൾ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു. ഏതേ, ഇനി ഒരു മലയാള പാട്ടും കൂടി ഏതെങ്കിലും പറഞ്ഞു. ഇഷ്ടമുള്ള പാട്ടുകള് മലയാളം? ഞാൻ അത് ചോദിക്കട്ടെ ചേച്ചി, സ്റ്റേജുകളിലൊക്കെ നിങ്ങൾ പാടാൻ പോവാറുണ്ടോ? അല്ലേ, അപ്പൊ ഞാൻ എന്തായാലും ഒരു കോണ്ടാക്ട് നമ്പർ കൊടുക്കാം. എന്താണെന്നറിയോ, ആരെങ്കിലും ഒക്കെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈങ്ങാപ്പുഴ കോഴിക്കോട് ഭാഗത്തൊക്കെ ഒന്ന് ഓട്ടം വിട്ടത് നമ്മുടെ ചേച്ചിമാരെ നമ്പറൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും വിളിക്കാം. അല്ലെ, എനിക്കൊരു പാട്ടും കൂടി ഒന്ന് പാടിത്തരും. സ്റ്റേജിൽ ആളുകൾ കൂടുതൽ പാടണം എന്ന് പാടാൻ പറയാറുള്ള പാട്ടുണ്ടല്ലോ, അതെ, അതായിരിക്കും. രാജഹംസമേ മഴവിൽ കുടിയിൽ സ്നേഹദൂതുമായി വരുമോ, സാഗരങ്ങളിൽ മറുവാക്കുമിണ്ടുമോ, എവിടെ എൻ്റെ പ്രേഹഗായകൻ, ചേച്ചി ഒന്നും പറയാനില്ല. എന്തായാലും ഈ ഒരു കലാകാരിനെ അതുപോലെ തന്നെ അവരുടെ കൂടെ സപ്പോർട്ടിന് ഒപ്പം നിൽക്കുന്ന ഇവരെയൊക്കെ ഒന്ന് എന്താ പറയുക, നമ്മൾ മാറോട് ചേർത്ത് പിടിക്കേണ്ട ഒരു കാര്യമാണ്. അതിലുപരി ചേച്ചിക്കൊരാഗ്രഹമുണ്ട്, സിനിമയിലൊന്ന് പാടണമെന്നൊരാഗ്രഹമുണ്ട്. ഇല്ലേ, സാധാരണ ചേച്ചി പറയാത്തത് ഞാൻ പറഞ്ഞെന്താണെന്നറിയോ, ആ ഒരു ആഗ്രഹം ചേച്ചി പറഞ്ഞിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇത്രയും നല്ലൊരു സൗണ്ട്,
ആ സൗണ്ടും എന്ത് നന്നായിട്ട് പാടുന്നറിയ പാട്ട് പാടുമ്പോ അതിനോട് അങ്ങോട്ട് ലയിച്ചു ചേരുകയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു കലാകാരിയുടെ നമ്പർ ഞാൻ കൊടുക്കാം. ഒരു ഓട്ടോറിക്ഷക്കാരിയായ കൂട്ടുകാരി കൂട്ടുകാരൊക്കെ ഉണ്ട്. എന്തായാലും ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. താങ്ക് യു.